ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിലപാട് ആരും ചോദ്യം ചെയ്യേണ്ട രാജ്യത്ത് ആദ്യമായ അല്ല ഒരു നാടിന്റെയോ സംസ്ഥാനത്തിന്റെയോ പേരുമാറ്റം നടക്കുന്നത് തലസ്ഥാന നഗരയിലെ പ്രസിദ്ധമായ ബി ജെ ടി ഹാൾ അതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ചത് ആരാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി നടത്തിയ നിരവധി ഇടപെടലുകൾക്കുള്ള അംഗീകാരം എന്ന നിലയിലായിരുന്നു ഈ പേരുമാറ്റം അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചു മുന്നോട്ട് പോകുന്നതാണ് നാടിന് അഭികാമ്യം സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതിവട്ടം എന്ന് തന്നെയാണ് നാടിനെയും ഹൈന്ദവ ജനതയും ദ്രോഹിച്ച ടിപ്പുവിനെ മഹത്വവൽക്കരിക്കേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവരതിന് തുനിയും ആത്മാഭിമാനമുള്ള ആരും അതിന് വഴിപ്പെടരുത് ഇങ്ങനൊരു മുന്നറിയിപ്പുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രൊഫസർ സി എ ഐസക് അദ്ദേഹം ഐ സി എച്ച് ആർ മുൻ അംഗമാണ് അദ്ദേഹത്തിന്റെ ആ കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം ഭാരതത്തിന്റെ പൗരാണികമായ സ്വത്വബോധത്തിലേക്കുള്ള ഏത് തിരിച്ചുപോക്കിനെയും നഖശിഖാന്തം എതിർക്കുക എന്നത് രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിൻ്റെയും പൊതു സ്വഭാവമാണ് ന്യൂനപക്ഷ പ്രീണനത്തിന് അപ്പുറം അവർക്ക് സ്വത്വബോധം തൊട്ടു തീണ്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് ഗണപതിവട്ടവും സുൽത്താൻ ബത്തേരി കേവലം ഒരു സ്ഥലനാമം മാത്രമാകുന്നത് ഗണപതിവട്ടം എന്ന ചൈതന്യവത്തായ പേര് അവർക്ക് അസ്വീകാര്യമാകുന്നത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം രണ്ടു കൂട്ടർക്കും ഉള്ളതുകൊണ്ടാണ് ഇവിടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിലപാട് സ്വാഗതാർഹവും സ്തുത്യർഹവും ആകുന്നത് സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്ന് തന്നെയാണ് ആ പേരിൽ തന്നെ ആ പ്രദേശം അറിയപ്പെടണമെന്ന് ഞാൻ പല വേദികളിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു രാജ്യത്ത് ആദ്യമായിട്ടുള്ള ഒരു നാടിന്റെയോ സംസ്ഥാനത്തിന്റെയോ പേരുമാറ്റം നടക്കുന്നത് അതെല്ലാം ചെയ്തത് ബി ജെ പി സർക്കാരുമല്ല ബി ജെ പി ചെയ്യുമ്പോൾ മാത്രം അതിൽ വിവാദം കൊണ്ടുവരുന്നത് സ്ഥാപിത താല്പര്യം ാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ വരെ മദ്രാസ് എന്നറിയപ്പെട്ട സ്ഥലം ചെന്നൈ ആയതും ബാംഗ്ലൂർ ബാംഗ്ലൂരു ആയതും കൽക്കട്ട കൊൽക്കത്ത ആയതും ചില ഉദാഹരണങ്ങൾ മാത്രം തലസ്ഥാന നഗരിയിലെ പ്രസിദ്ധമായ വി ജെ ടി ഹാൾ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി നടത്തിയ നിരവധി ഇടപെടലുകൾക്കുള്ള അംഗീകാരം എന്ന നിലയിലായിരുന്നു ഈ പേരുമാറ്റം അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഒരു നാടിന് അഭ്യകാമ്യം സുൽത്താൻ ബത്തീരുടെ കേന്ദ്ര ബിന്ദു ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്ന ഗണപതി ക്ഷേത്രമാണ് നിർമ്മിതി കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒന്നാം നൂറ്റാണ്ടിനടുത്ത പഴക്കമുണ്ട് എന്നാണ് ജൈനന്മാരുടെ ആഗമനത്തോടെയാണ് അവിടം മനുഷ്യവാസ കേന്ദ്രമാകുന്നത് മലബാറുമായിട്ടുള്ള വ്യാപാര പാതയുടെ ഭാഗമായിരുന്നു ഇവിടം കോട്ടയം രാജകുടുംബത്തിന്റെ അധീനതയിലായിരുന്നു പിന്നീട് ഈ ക്ഷേത്രം ഹൈന്ദവ ക്ഷേത്രങ്ങളെ കടന്ന ആക്രമണം നടത്തി ക്ഷേത്രങ്ങൾ തച്ച് തകർത്ത ഹിന്ദു വിരോധിയായിരുന്നു ടിപ്പു സുൽത്താൻ ആ ടിപ്പുവിന്റെ ആയുധപ്പുര ഗണപതി വട്ടത്ത് സ്ഥാപിച്ചിരുന്നു പുൽക്കാലത്ത് ഭാരതത്തിന്റെ ചരിത്രം എഴുതിയ അധിനിവേശ ശക്തികൾ സുൽത്താന്റെ ആയുധ എന്ന അർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് ഈ സ്ഥലത്തിന് പേരിട്ടു അത് പറഞ്ഞു പറഞ്ഞ് സുൽത്താൻ ബത്തേരിയായി ഒരു പ്രദേശത്തിന്റെ ചരിത്രത്തെയും സ്വത്വത്തെയും ആരാണ് ഇവിടെ വളച്ചൊടിച്ചത് നഷ്ടമായ ആ സ്വത്വത്തെ വീണ്ടെടുക്കുന്നതിൽ എന്താണ് തെറ്റ് അധിനിവേശത്തിന്റെ അടയാളങ്ങളെ മാറ്റുന്നതിൽ യാതൊരു തെറ്റുമല്ല അത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന അനിവാര്യതയുമാണ് തെറ്റായ ചരിത്ര നിർമ്മിതിയല്ല ഇന്ന് ആവശ്യം എന്ന ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് എത്രയെത്ര എത്ര ക്ഷേത്രങ്ങൾ തച്ചു തകർക്കപ്പെട്ടു ഹിന്ദുവിരോധത്താൽ അന്ധനായ ടിപ്പുവിനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ യാതൊരു വിധത്തിലും അംഗീകരിക്കാനാവില്ല ഹൈദറിന്റെയും പുത്രൻ ടിപ്പുവിന്റെയും മലബാറിലെ പടയോട്ടങ്ങൾ അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് വിവരിക്കാനാവാത്തത്ര ദാരുണ അനുഭവങ്ങളായിരുന്നു സമ്മാനിച്ചത് ആർട്ട് ആൻഡ് ദി പ്രോസ്പെക്ട്സ് ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ബ്രിട്ടീഷ് നാവികൻ ഡൊണാൾഡ് ക്യാമ്പലിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ടിപ്പു സുൽത്താൻ ബഹുമാന്യനും ക്രൂരനുമായ പിതാവിന്റെ അതിക്രൂരനായ പുത്രനാണ് എന്ന് ടിപ്പുവിന്റെ ക്രൂരതയെക്കുറിച്ചും മനസാക്ഷിയില്ലായ്മയെക്കുറിച്ചും നിരവധി ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് മൈസൂർ സുൽത്താൻമാരുടെ അതികിരാതവും മതാന്തവുമായ സമീപനം മലബാറിന്റെ സ്വൈര്യം കെടുത്തി മലബാർ ജനതയുടെ ഉള്ളിൽ വർഗീയതയുടെ വിഷം കുത്തിവെച്ചതും ടിപ്പു ഉൾപ്പെടെയുള്ള മൈസൂർ സുൽത്താൻമാരാണ് തിരുവിതാംകൂർ രാജാവിന് ബ്രിട്ടീഷുകാരുടെ സുഹൃത്തായി മാറാൻ പ്രേരണ നൽകിയത് ടിപ്പു ഉയർത്തിയ ഭീഷണിയാണ് മലബാർ രാജാക്കന്മാരുടെ ശക്തി ക്ഷയിപ്പിച്ചതും ടിപ്പുവാണ് ബ്രിട്ടീഷ് സഖ്യരാജ്യമാകാൻ തിരുവിതാംകൂറിനെ നിർബന്ധിതമാക്കിയതിന്റെ പ്രധാന കാരണവും ടിപ്പുവിന്റെ വെല്ലുവിളിയാണ് ടിപ്പുവിനെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷുകാരുടെ സഹായം അവർക്ക് അനിവാര്യമായിരുന്നു ഇത്തരത്തിലെല്ലാം ഒരു നാടിനെയും ഹൈന്ദവ ജനതയെയും ദ്രോഹിച്ച ടിപ്പുവിനെ മഹത്വവൽക്കരിക്കേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമാണ് അവരതുതന്നെ ചെയ്യും ആത്മാഭിമാന ബോധമുള്ള ആരും അതിന് വഴിപ്പെടരുത് എന്ന ഒരു വാചകത്തോടെയാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു പരാമർശം പറഞ്ഞതിനെതിരെയൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ പ്രതികരണങ്ങളാണ് വന്നത് എന്തായാലും വളരെ ശക്തമായ ഭാഷയിൽ ആ പ്രതികരണങ്ങളോടൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ് ഈ ലേഖനം എഴുതിയ വ്യക്തി ന്യൂസ് ഡെസ്ക് കർമാനുസ്